ഗുഡ് മോർണിംഗ്. പത്താംതരം തുല്യത ഹിന്ദി മോഡൽ പരീക്ഷ 2023 അക്ഷര കൈരളി. എൻ്റെ എല്ലാ പഠിതാക്കളും ഈ മോഡൽ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ്. ടൈം 2 hours, ടൈം 2 മണിക്കൂർ, പൊതുനിർദ്ദേശം, സാമാന്യ നിർദ്ദേശ, പൊതുനിർദ്ദേശങ്ങൾ, സഭി പ്രശ്നവും കെ ഉത്തർ ലിഖേ, മുഴുവൻ ചോദ്യത്തിൻ്റെയും ഉത്തരം എഴുതുക. ദോ പ്രശ്ന വൈകൽപ്പികേ, രണ്ട് ചോദ്യങ്ങൾ ഓപ്ഷണലാണ്. 12 മിനിറ്റ് കുൽ ഓഫ് ടൈം ദിയ ജായക, ഈ പ്രശ്നവും ക വാചൻ കർണ അവർ ഉത്തർ ലിഖ്നേക്ക് പൂർവ്വ തയ്യാറി കേലിയേ ഹേ ഈ സമയം ഉത്തർ നൽകേ. 15 മിനിറ്റ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. ഈ പ്രശ്നമൊക്കെ വാചൻ കർണേ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യം വായിച്ച് മനസ്സിലാക്കുകയും എഴുതാനുള്ള തയ്യാറെടുപ്പ് മുൻ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യേണ്ടതാണ്. ഈ സമയം ഉത്തരം എഴുതിക്കേ, ഈ സമയത്ത് നിങ്ങൾ ഉത്തരം എഴുതരുത്. നന്നായിട്ട് മനസ്സിലാക്കണം ഈ 15 മിനിറ്റിൽ. സൂചന, നമുക്ക് തന്നിട്ടുള്ള സൂചന, സഹി ഉത്തർ ചുൻകർലിഗേ, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കിസ്കെ നീജെ ചോട്ടെ ചോട്ടെ പൗതെ ലഗേഹെ, ആരുടെ താഴെയാണ് ചെറിയ ചെറിയ ചെടികൾ ഉള്ളത്? ആംകെ പേടിക്കേ, ബർഗദ്ക്കെ പേടിക്കേ, നാരിയൽക്കെ പേടിക്കേ. അതായത് ആംകെ പേടിക്കേ, മാവിൻ മരത്തിലല്ല, ബർഗദ്ക്കെ പേടിക്കേ. അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്, ബർഗദ്ക്കെ പേടിക്കേ എന്നാണ്. ശരി, രണ്ടാമത്തത് നോക്കാം. ഇതൊക്കെ ടിക്ക് ഇട്ടത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ഒരു മാർക്കാണ് ഇതിനുള്ളത്. കേണലിനെ കിസ്കോ ജാമ്പാ സിപ്പായി കഹ, കേണൽ ആരെയാണ് സാഹസികനായ സൈനികൻ എന്ന് പറഞ്ഞത്? ജാമ്പാ സിപ്പായി പറഞ്ഞത്, അതായത് കാർത്തൂസിലുള്ളതാണ്, ഗോരാക്കോ, ലെഫ്റ്റനൻറ്റിക്കോ, സവാർക്കോ. ഉത്തരം സവാർ എന്നാണ്. സവാറിനെയാണ് ജാമ്പാ സിപ്പായി എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൃക്ഷ ശബ്ദ ക സമാനാർത്ഥി ക്യാഹേ, വൃക്ഷി എന്ന ശബ്ദത്തിൻ്റെ സമാനാർത്ഥം എന്താകുന്നു? അതേ, ഒരേ അർത്ഥം. വൃക്ഷി എന്നതിൻ്റെ ഒരേ അർത്ഥമുള്ള വാക്ക് പേട്, പാനി, ഹവ. ഇതിൽ ഉത്തരം പേട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ 4, പാ ഫിലിമ ക നായക ഓറോ ക ഉമ്ര ക്യാഹേ, പാ എന്ന ഫിലിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാ എന്ന പാഠഭാഗത്തിലുള്ളതാണ് ഫിലിം നായക് ഓറോ ക ഉമ്ര ക്യാഹേ, ഓറോ എന്ന കുട്ടിയുടെ വയസ്സ് എത്രയായിരുന്നു? 11 വർഷ്, 11 വയസ്സ്, 13 വർഷ്, 12 വർഷ്. ശരി ഉത്തരം 13 വർഷ്, 13 വയസ്സ്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മുഹറം കെ മേളയമേയും കോഞ്ചെ വാലസിക്ക് പൈസയ്ക്ക് രേവടിയാൻ ഗരീതിക്കർ ലേഖനെ കിത്തന പൈസ ദിയ, എന്താ പറഞ്ഞ നോക്കാം. മുഹറം കെ മേളയമേ, മുഹറം ആഘോഷത്തിൻ്റെ ആ ദിവസത്തെ ദിവസം ഖോഞ്ചെ വാലേസെ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളിൽ നിന്നും ഏക്ക് പൈസയ്ക്ക് രേവടിയാം ഗരീതക്കർ, ഒരു പൈസയുടെ രേവടി വാങ്ങിച്ചിട്ട് ലേഖകൻ കിത്തനാ പൈസ ദിയാതെ എത്ര പൈസയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ദോ പൈസ, പച്ചാസ് പൈസ, അട്ടന്നി, എട്ടണ, അതാണ് ശരി. അട്ടന്നി എന്നാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 6, സഹി മിലാൻ കരി, 4 മാർക്കിനാണ് ശരിയായത്. ചേരുമ്പടി ചേർക്കുക, അതാണ് സംഭവം. സഹി മിലാൻ കരി യോജിച്ചത് ചേർക്കുക. 4 മാർക്ക്, 1 എന്നതിൻ്റെ നേരെ 1 എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. 2 നേരെ ഞാൻ 2 എന്നിട്ടിട്ടുണ്ട്, അതായത് അത് അപ്പുറത്താണ് എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിക്കണം. പരഹേത്ത്, അതായത് ദൂസരവും കേലിയേ, അതായത് യോജിച്ചത് ദൂസരവും കേലിയേ. രണ്ടാമത്തത് പാഹൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പാഹൻ എന്നുള്ള കല്ല് എന്നാണ്. 2 എന്നിട്ടുണ്ട്, പത്തർ എന്നാണ്. ശരി, ഇത്തത്തെ എന്നതിന് നേരെ 3 എന്നിട്ടിട്ടുണ്ട്, ഇസ് സേ. മൂന്നാമത്തത് അതിൻ്റെ നേരെ ഇസ് സേ എന്നാണ് കൊടുക്കേണ്ടത്. അടുത്തത് സ്വമ്പ് തരൂ എന്നാണ്. ആംകാ പേട് എന്ന് 4 എന്നിട്ടിട്ടുണ്ട്, അത് എന്താണ്, മാവിൻ മരം, ആംകാ പേട് എന്നാണ്. ശരി, ഓക്കെ, നല്ലവണ്ണം ശ്രദ്ധിച്ചെഴുതണം, മാർക്ക് കളയരുത്. എനിക്ക് പറയാനുള്ളത് അതാണ്. ഇത് ദോഹയിൽ നിന്നാണ് വരിക. നമ്മൾ പഠിച്ച കബീർദാസ്, തുളസിദാസ്, റഹീം ഇവരുടെ ദോഹയിൽ നിന്നാണ് ഇത് നമുക്ക് വരാറ്. ശ്രദ്ധിച്ച് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, സൂചന 7 മുതൽ 9 വരെയുള്ള പ്രശ്ന ചോദ്യത്തിൽ നിന്നും കിനിയും ദോംക്ക് ഉത്തർലിക്കേ. ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരമാണ് എഴുതേണ്ടത്. 7 മുതൽ 9 വരെ ഏതെങ്കിലും രണ്ടെണ്ണം. നമ്മൾക്ക് എല്ലാം എഴുതി പഠിക്കാം, ഞാൻ നിങ്ങൾക്ക് എല്ലാം എഴുതി തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാമിന് 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. 4 മുതൽ 4 മാർക്ക്, അതായത് 1, 4, 8 മാർക്ക്. നമുക്ക് പഠിക്കാം 7-ാമത്തതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പാ ഫിലിമുക്ക പ്രദർശൻ
സൗത്ത് ഇൻ ബീത്ത് ചുകേഹേ, പാ എന്ന ഫിലിമിൻ്റെ പ്രദർശനം, സിനിമയുടെ പ്രദർശനം 100 ദിവസത്തോളമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞു. ഗാവ് കെ ഫിലിം ക്ലബിനെ ഗ്രാമത്തിലെ സിനിമാ ക്ലബിൻ്റെ വകയായിട്ട് അപ്പന അപ്പന വാർഷിക സമാരോഹമേ തൻ്റേതായ വാർഷികാഘോഷത്തിൽ ഈ ഫിലിമുക്ക് പ്രദർശനം കണ്ടാൽ ഈ ഫിലിമിൻ്റെ പ്രദർശനം ഉണ്ട്. ഈ സ്കേലിയെ ഇതിന് വേണ്ടിയിട്ട് ഈ ആകർഷക പോസ്റ്റർ തയ്യാറാക്കി, ഒരു ആകർഷകമായിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കണം. പോസ്റ്റർ നമ്മൾ വാർഷികാഘോഷമാണ്, അതുകൊണ്ട് വാർഷിക സമാരോഹം എന്ന് കൊടുക്കുക. ഫിലിം പ്രദർശനം സിനിമാ പ്രദർശനമാണ്. ഫിലിമുക്ക് നാം പേര് പാ എന്നാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 10/10/2022 കൊടുത്തിട്ടുണ്ട്. സ്ഥാനം ഇത് നടക്കുന്നത് ഗാവ്കി സഭാഗ്രഹമേ ഗ്രാമത്തിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. സമയം 8:00 സമയം 8:30 ഇന്ത്യ വിഭാഗ് ഇന്ത്യയിലാണ്. ഗാവ്കി ഫിലിം ക്ലബ്ബ് ഗ്രാമത്തിലെ ഫിലിം സിനിമാ ക്ലബ്ബ് നടത്തുന്നതാണ്. സബ്ക സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നിങ്ങൾ പോസ്റ്റർ എഴുതാൻ പഠിക്കണം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. മാമിക ഗുസ് അവർ മാലതിക രോനാ ദേക്കർ സിലിയാക്ക അപരാധ ബോധക അനുഭവ കരയിത്തി സിലിയാക്കി ഉസ്തിൻകി ഡയറി തയ്യാർക്കാരെ. മാമിക ഗുസ്സ മാമിയുടെ ദേഷ്യവും മാലതിക രോനാ ദേക്കർ മാലതിയുടെ കരച്ചിലും കണ്ടിട്ട് സിലിയ അപരാധ ബോധക അനുഭവ കറി. സിലിയക്ക് കുറ്റബോധത്തിൻ്റെതായ അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു. സിലിയാക്കി ഉസ്തിൻകി ഡയറി തയ്യാറാക്കണം. സിലിയയുടെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കണം. ഇതിൽ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഡയറി എഴുതുന്നതിന്. പ്യാസ് കർണ മാലതിക കുയം സി പാനി ലേന മാമിക തപ്പട് മാർന്ന സിലിയാക്കോ അപരാധ ബോധക്ക അനുഭവന ഇതൊക്കെ. അപ്പം എന്താ പറഞ്ഞത്? പ്യാസ് ലഗ്ന ദാഹം തോന്നുക. മാലതിക കുയം സി പാനി ലേന മാലതി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തത്. മാമിക തപ്പട് മാർന്ന മാമി അടിച്ചതും സിലിയാക്കോ അപരാധ ബോധക്ക അനുഭവമാണ്. സിലിയക്ക് കുറ്റബോധം ഉണ്ടായതും ഇതൊക്കെയാണ് പോയിൻ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡയറി തയ്യാറാക്കേണ്ടത്. ഓക്കെ, നോക്കാം ഡയറി നോക്കാം. സിലിയാക്കി ഡയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 1/3/2020 രവിവാർ ദിവസം കൊടുത്തിട്ടുണ്ട്. ദിവസവും ഡേറ്റും കൊടുക്കാൻ ഞാൻ ഡയറിക്ക് മാർക്ക് കിട്ടുകയില്ല ഉറപ്പായിട്ടും. നമുക്ക് ഡയറി നോക്കാം. ആജിക്ക് അതിൻ ബൗത്ത് അപരാധ ബോധക്ക് അതിൻഹേ ഇന്നത്തെ ദിവസം വളരെ കുറ്റബോധമുള്ള ദിവസമാണ്. ക്യോം കി മാമിക ഗുസ്സ അവർ മാലതിക്ക രോനാദേക്കർ മുജി അപരാധ ബോധക്ക അനുഭവക്ക രീതി എന്താ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ മാമിക ഗുസ്സ മാമിയുടെ ദേഷ്യവും മാലതിക രോനാദേക്കർ മാലതിയുടെ കരച്ചിലും കണ്ടിട്ട് മുജി എനിക്ക് അപരാധ ബോധക്ക അനുഭവക്ക രീതി അപരാധ ബോധത്തിൻ്റെ അനുഭവമാണ് ഉണ്ടായത്, കുറ്റബോധമാണ് ഉണ്ടായത്. മാലതിക്കോ ബൗത്ത് പ്യാസ് ലഗാത മാലതിക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. മാലതിക്കോ ജാൻതാത മാലതിക്ക് അറിയാമായിരുന്നു കി എന്തെന്നാൽ ആ മച്ചൂത്ത് നമ്മൾ താഴ്ന്ന വർഗ്ഗക്കാർ തൊട്ടുകൂടായ്മയുള്ളവർ ഊഞ്ചവർഗ്ഗ കുയംസെ ഉയർന്ന വർഗ്ഗക്കാരെ കിണറ്റിൽ നിന്ന് പാനി മത്തിലേ ലിയ വെള്ളമെടുക്കരുത് അത് അവൾക്കറിയാം. ഫിർബി എന്നിട്ടും അവൾ പാനിക്കോം ലിയ പിന്നെ എന്തിനാണ് അവൾ ആ വെള്ളം എടുത്തത്? ഇതൊക്കെയാണ് അവളെ മനസ്സിൽ സിലിയുടെ മനസ്സിലുള്ളത്. ഇസ്മേം ഗലതി മാലതിക്ക് ഹി ഗലത്തിഹേ ഇതിൽ മാലതിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്. ഈ സൂചകർ ഇത് ചിന്തിച്ചിട്ട് മുജെ എനിക്ക് ബൗത്ത് ദുഃഖ് ഹുയി വളരെ ദുഃഖമുണ്ടായി. ആജ് കദ്ദിൻമേം കൈസേ ബുലുങ്കി ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഓക്കെ, ഡയറി തയ്യാറാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9. പേട് പ്രകൃതി വരദാൻ ഹി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. പേട് പ്രകൃതിക്ക വരദാൻ ഹി അപ്പന ഗർക്കെ നികട് സടക്ക് കെ പാസ് ഗഡെ ലംബേ പേടുക്ക കാട്ടിനേക്കിലെ ആയ ലോകവും കൊതിയക്കർ മീന അപ്പനി പടോസിൻസേ ബാത്തിയും കർത്തി ഹേ മീന അവർ പടോസിൻ കെ ബീച്ച് ക വാർത്താലാബ് തയ്യാർക്കാരെ. 9. ക്വസ്റ്റ്യൻ നോക്കാം. പേട് പ്രകൃതിക്ക വരദാൻ മരം പ്രകൃതിയുടെ വരദാനമാകുന്നു. അപ്പനെ ഗർക്കെ നികട് തൻ്റെ വീടിൻ്റെ അടുത്ത് സടക്ക് കെ പാസ് റോഡിൻ്റെ അടുത്തായിട്ട് ഗഡേ നിൽക്കുന്ന ലംബേ പേടുക നീണ്ട നല്ലായിട്ടുള്ള മരത്തിൻ മരം കാട്ടിനെ കെലിയെ മുറിക്കാൻ വേണ്ടി ആയേ ലോകവും കൊതേക്കർ വന്ന ആളുകളെ കണ്ടിട്ട് മീനാപ്പനി പടോസിൻസെ മീന തൻ്റെ അയൽവാസിയോട് ബാത്തിയം കത്തിയെ സംസാരിക്കുന്നു സംഭാഷണം നടത്തുന്നു. മീന അവർ പടോസിൻകെ ബീച്ചിക്ക വാർത്താലാബ് തയ്യാർക്കരെ. മീനയും അയൽവാസിയും തമ്മിലുള്ള വാർത്താലാബ് സംഭാഷണം തയ്യാറാക്കുക തയ്യാർക്കരെ. അപ്പോൾ രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൂരിപ്പിക്കാനുള്ളത് നിങ്ങൾ പൂരിപ്പിക്കണം. മീന പറയണം, ആരേ എടി ആ ക്യാഹോരായ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ പടോസിൻ അയൽവാസി പറഞ്ഞു, ഏ ലോകപ്പേട് കാട്ടിനായേ ഈ ആളുകൾ മരം മുറിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു പടോസിൻ.
അയൽവാസി അത് കേട്ടപ്പോൾ മീന പറയാണ്, പേട് കാട്ടിനാ ചായേ, മരം മുറിക്കരുത്, പേട് പ്രകൃതിക്ക വരദാൻ ഹേ, പേട് പ്രകൃതിയുടെ വരദാനമാണ്. അത് കേട്ടപ്പോൾ പടോസിൻ പറയാണ്, ടീക്ക് ഹേ മീന, ശരിയാണ് മീന, പേട് മത് കാട്ടിനാ ചായേ, മരം മുറിക്കരുത്, പേട് ലഖാനാ ചായേ, പേട് മരം വെച്ച് പിടിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10 സൂചന തന്നിട്ടുണ്ട്. ടെൻ സേ ബാരഹ് തെക്ക് കെ പ്രശ്നോ മേസേ, അതായത് 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് കിനി ദോക്കെ ഉത്തളകെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം എഴുതുക. രണ്ടെണ്ണം എഴുതുക, 8 മാർക്ക്. ഇവിടെ സൂചനയിൽ തന്നിട്ടുള്ളത് രണ്ടെണ്ണം എഴുതാനാണ്. ഓക്കെ, 4 മാർക്ക് വെച്ച് 8 മാർക്ക് കിട്ടും. എക്സാമിന് നിങ്ങൾ രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പം നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 10. ദോഹയ്ക്ക് ആശയിലേക്ക്, ദോഹയുടെ ആശയം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 10 ശ്രദ്ധിക്കണം. ദോഹയ്ക്ക് ആശയിലേക്ക്, ദോഹയുടെ ആശയം എഴുതുക. ദോഹ താഴെ കൊടുത്തിട്ടുണ്ട്. ജാതീന പൂച്ചോ സാധുക്കി പൂച്ചലീജിയേ, ഞാൻ മൂൾക്കരോ തൽവാർക്ക പടീരഹൻ ദോമ്യാൻ. എന്താ പറഞ്ഞത്? ഈ ദോഹയുടെ ആശയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4 മാർക്കിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പ്രസ്തുത ദോഹ ഭക്തി കാൽ കെ പ്രസിദ്ധ കവി കബീർദാസ് ചീക്കായേ. നമ്മൾ ഉത്തരം നോക്കാം. പ്രസ്തുത ദോഹ, ഈ പറഞ്ഞ ദോഹ. ഭക്തി കാൽ കെ, ഭക്തികാലത്തിലെ പ്രസിദ്ധ കവി, പ്രസിദ്ധ ഫേമസ് ആയിട്ടുള്ള കവി കബീർദാസ് ചീക്കായേ, കബീർദാസ് ജി എഴുതിയിട്ടുള്ളതാണ് ഈ ദോഹ. വേ അദ്ദേഹം ഭക്തി സാഹിത്യക്കെ, ഭക്തി സാഹിത്യത്തിലെ നിർഗുൺ ഭക്തിധാരാക്കെ പ്രമുഖ കവിയെ, നിർഗുൺ ഭക്തിധാരയിലെ പ്രമുഖ കവിയാകുന്നു. നിർഗുൺ ഭക്തിധാര ഒക്കെ നമ്മൾ പഠിച്ചതാട്ടോ ഇതിന് മുമ്പിൽ. മുമ്പ് ഉനോനെ ഈശ്വർ ഭക്ത കവിയേ, അദ്ദേഹം ഈശ്വര ഭക്ത കവിയാകുന്നു. കബീർദാസ് കഥാഹേക്ക് സജ്ജൻ ലോകവും സേ ജാതി നഹീം പൂച്ചന ചായേ, ഉൻക ഞാൻ കെ ബാരമേം പൂച്ചന ചായേ, യഹാം ഞാൻ കായി മഹത്വ ഹേ ഉദാഹരണ കെ രൂമി കവി കഥാഹേക്ക് ആം തൽവാർ ഗരിയത്തെ സമയം ഞാൻ നഹീം ദേക്കിന ചായേ, ബൽക്കി തൽവാർ കാ മൂലി ദേക്കിന ചായേ, ക്യോം കി തൽവാർ കാ ഹി മഹത്വ ഹേ യഹി ഇൻ പങ്ക്തിയോം കാശയി ഹേ. എന്താ പറഞ്ഞു നോക്കാം. കബീർദാസ് കഥാഹേക്ക്, കബീർദാസ് പറയുകയാണ് എന്തെന്നാൽ, സജ്ജൻ ലോകവും സേ ജാതിനെയും പൂച്ചന ചായേ, നല്ലവരായ ആളുകളോട് ജാതി ചോദിക്കരുത്, ഉൻക ഞാൻ കെ ബാരമേം പൂച്ചന ചായേ, അവരുടെ അറിവിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്. യഹം ഞാൻ കായി മഹത്വ, ഇവിടെ അറിവിനാണ് മഹത്വം. ഉദാഹരണ കെ രൂമി കവി കത്താഹേക്ക്, ഉദാഹരണ രൂപത്തിൽ കവി പറയുകയാണ് എന്തെന്നാൽ, ഹം തൽവാർ ഗരീത്തെ സമയേ, നമ്മൾ വാള് വാങ്ങുന്ന സമയം ഞാൻ നെയ്യ് തേക്കിനാ ചായേ, വാളുറ നോക്കേണ്ടതില്ല, ബൽക്കി മറിച്ച് തൽവാർ കാഹി മൂല്യ തേക്കിനാ ചായേ, വാളിൻ്റെ വിലയാണ് നമ്മൾ നോക്കേണ്ടത്. ക്യോം കി എന്തുകൊണ്ടെന്നാൽ, തൽവാർ കാഹി മഹത്വഹേ, വാളിനാണ് മഹത്വം. യഹി ഇൻ പങ്ക്തിയോം കാശയേ, ഇതാണ് ഈ വരികളുടെ ആശയം. ഓക്കെ, ആശയം പഠിച്ചുവല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 11. കമ്പനിക്ക് വക്കീൽ ക കത്ല് കർണേക്കെ ബാദ് വസീർ അലിനെ അപ്പനി ഹിഫാസത്ത് കൈസേക്ക്, കമ്പനിയുടെ വക്കീലിനെ കൊന്നതിന് ശേഷം വസീർ അലി തൻ്റെ സംരക്ഷണം എങ്ങനെയാണ് ചെയ്തത്, താൻ എങ്ങനെയാണ് അതായത് രക്ഷപ്പെട്ടത്. ഉത്തരം നോക്കാം. വസീർ അലി വക്കീൽ കി ഹത്യാ കർണേക്കെ ബാദ് ബാഗ് ഗയാദ വ അപ്പനെ സാത്യോം കെ സാത്ത് അജ്കം അജ്മഗഡ് കി തരഹ് ബാഗ് ഗയ അജ്മഗഡ് കെ സാസകോംനെ ഉൻ സബീക്കോ അപ്പനെ സുരക്ഷാദേത്തെ ഏ ഗഗരെ തക്ക് പൗഞ്ചാദിയ തപസേ വഹാം കെ ജംഗലോമെ ഇരൈനലക. അർത്ഥം നോക്കാം. വസീർ അലി വക്കീൽ കി ഹത്യാ കർണേക്കെ ബാദ് ബാഗ് ഗയാദ, വസീർ അലി വക്കീലിനെ കൊന്നതിന് ശേഷം ഓടിപ്പോയിട്ടുണ്ടായി ായിരുന്നു. വാഹ് അപ്പനെ സാത്യോം കെ സാത്ത് അവൻ തൻ്റെ കൂട്ടുകാരോടൊപ്പം അജ്മഗഡ് കി തരഹ് അജ്മഗഡിലേക്ക് ബാഗയ ഓടിപ്പോയി. അജ്മഗഡ് കെ ശാസകോംനെ അജ്മഗഡിലെ ഭരണാധികാരികൾ ഉൻ സബി കോ സബി അപ്പനെ സുരക്ഷാ ദേത്തെ എല്ലാവിധ സുരക്ഷയും അവന് നൽകിക്കൊണ്ട് ഗഗരാത്തക്ക് പൗഞ്ചാതിയ ഗഗരയിലേക്ക് എത്തിച്ചു കൊടുത്തു. തപസേ അപ്പോൾ മുതൽ വാഹ് അവൻ വഹാം കെ ജംഗലോമെഹി രൈനലക അവിടുത്തെ വനത്തിലാണ് താമസിച്ചത്, അത് മുതൽ അവൻ വനത്തിലാണ് താമസിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 12. ലേഖകവർ കുത്തേക്ക് ബീച്ച് ക സംബന്ധ് കൈസേത, ലേഖകനും നായയുടെയും ഇടയിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്, അവരുടെ ബന്ധം എങ്ങനെയായിരുന്നു. ഉത്തരം നോക്കാം. ലേഖകവർ കുത്തേക്ക് ബീച്ച് ക സംബന്ധ് ബഹുത്ത അച്ചാത, ലേഖകനും ആ നായയും തമ്മിൽ ഇടയിലുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു. ലേക്കിൻ പക്ഷേ കുത്താവ് ബൂഡാഹോനേക്ക് കൻകുത്ത നായക്ക് വയസ്സായ കാരണം, വൃദ്ധ നായക്ക് വൃദ്ധാവസ്ഥ വന്നത് കാരണം ലേഖക് സന്ദേഹാത്മക സ്ഥിതിമേം പടുകയാണ്. ലേഖകൻ സംശയത്തിലായിപ്പോയി, സംശയാലുവായി.
അതായത് എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലായി, സംശയിച്ചു പോയി എന്ന് പറഞ്ഞ് എന്താ ഇനി ചെയ്യുക എന്ന അവസ്ഥയിലായിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. താലികാക്കി പൂർത്തീകാരെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഈ എന്താണ്, എവിടെയൊക്കെയാണ് നമ്മൾ ഇതിൽ വിട്ടിട്ടുള്ളത് അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. വിട്ട ഭാഗം പാടുക ശീർഷക് പ്രോക്തി രചയിത. ആദ്യം താനാപാന എന്ന പാഠഭാഗമാണ് ശീർഷക് തന്നത്. ഇതിൽ പ്രോക്തി കവിത എന്നും തന്നിട്ടുണ്ട്. ഇവിടെ വിട്ടത് രചയിത എന്ന സ്ഥാനമാണ്. അപ്പോൾ താനാപാന എഴുതിയ കവി എഴുതിയതാണ് ആരാണെന്ന് നമ്മൾ എഴുതണം. ഉദയപ്രകാശ് ആണ് എഴുതിയത് കൊണ്ട് നമ്മളവിടെ രചയിത എന്ന സ്ഥാനത്ത് ഉദയപ്രകാശ് എന്ന് എഴുതണം. ഓക്കെ. അടുത്തത് സിലിയ പ്രോക്തി വിട്ടിട്ടുണ്ട്. സിലിയ കൊടുത്തിട്ടുണ്ട്, പ്രോക്തി വിട്ടിട്ടുണ്ട്. അവിടെ എഴുതേണ്ടത് സിലിയ കഥയാണല്ലോ. അപ്പം ഇവിടെ പ്രോക്തി വിട്ട സ്ഥലത്ത് സിലിയ എഴുതി എന്താണ് കഥ, കഥയാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് കഹാനി എന്ന് എഴുതണം. രചയിതാവ് തന്നിട്ടുണ്ട്, സുശീൽ ടാഗ്ബോരിയാണ്. അപ്പം ഇവിടെ കൊടുത്തത് ഇവിടെ വിട്ട ഭാഗം കഹാനിയാണ് എഴുതേണ്ടത്, കഹാനി എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് പാടുക ശീർഷക, അതായത് പാഠത്തിൻ്റെ ഹെഡിങ് തന്നിട്ടില്ല. പ്രോക്തിയും തന്നിട്ടുണ്ട്, രചയിതാവും തന്നിട്ടുണ്ട്. പ്രോക്തി ഏകാംഗി എന്നും തന്നിട്ടുണ്ട്, രചയിത ഹബീബ് തൻവീർ എന്നും കൊടുത്തിട്ടുണ്ട്. ശീർഷക അതായത് ഹെഡിങ് തന്നിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ ശീർഷക എഴുതാൻ കിട്ടുമല്ലോ. അപ്പോൾ കാർത്തൂസ് എന്ന പാഠഭാഗത്തിലുള്ളതാണിത്, അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 14. സൂചന തന്നിട്ടുണ്ട് കവിതാംശ പടെ അവർ നീചരിയ പ്രശ്നവും കെ ഉത്തർലികേ. കവിത വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. അപ്പം എന്താ പറഞ്ഞ നോക്കാം. ആന്തിയായി സോർ സോർസേ ടാലേൻ ടൂട്ടി ഹേ ചക്കോർസേ ഉഡാ കോംസല അണ്ടേ ഫൂട്ട് കിസുസേ ദുഃഖ് കി ബാത്ത് കഹേഗി അബ് എച്ച് ഡി ആ കഹാം രഹേഗി. ഇതിൽ 3 മാർക്കിന് 3 ചോദ്യം ഉണ്ട്, 3 എഴുതണം. എന്താണ് ആന്തി ആയി, കൊടുങ്കാറ്റ് വന്നു സോർ ഉച്ചത്തിൽ ഷോർസേ സൗണ്ടോടെ ടാലേൻ ടൂട്ടി കൊമ്പുകൾ പൊട്ടി ചകോർസെ ഉലഞ്ഞുകൊണ്ട് ഉലഞ്ഞാടിയിട്ട് ഉടാ പറന്നു കോംസല പക്ഷിക്കൂടുകൾ അണ്ടേ ഫൂട്ടേ മുട്ടകളൊക്കെ പൊട്ടിപ്പോയി കിസുസേ ദുഃഖ് കി ബാത്ത് കഹേഗി ആരോടാണ് ഈ ദുഃഖം പറയുന്നത് അബ് എച്ച് ഡി ആ കഹാരഹേഗി ഇനി ഈ പക്ഷികൾ എവിടെ താമസിക്കും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആശയം. ഇതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയിട്ട് വേണം എഴുതാൻ. അപ്പം 14 ക്വസ്റ്റ്യൻ നമ്പർ 14. ആന്തി ആനെ പർ ക്യാ ഹുവാ, കൊടുങ്കാറ്റ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം ആന്തി ആനേസെ പേടിക്കി ഡാലേൻ ടൂട്ട് കർഗിര. കൊടുങ്കാറ്റ് വന്നപ്പോൾ പേടിക്കി ഡാലേ മരത്തിൻ്റെ കൊമ്പുകൾ ടൂട്ട് കർഗിര പൊട്ടി വീണു അവർ അണ്ടേ ടൂട്ടി മുട്ടകളൊക്കെ പൊട്ടിപ്പോയി. ഇതാണ് ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 15. ചിടിയാക്യോം ദുഃഖി ഹേ, ഈ പക്ഷികൾ എന്തുകൊണ്ട് ദുഃഖിച്ചു? ഉത്തരം ആന്തി ആനേസെ പേടി ടൂട്ട, കൊടുങ്കാറ്റ് വന്നപ്പോൾ മരം പൊട്ടി അവർ വാസസ്ഥാൻ നാശോകയ വാസസ്ഥലങ്ങൾ നശിച്ചുപോയി ഇസ്ലിയെ ചിടിയ ദുഃഖിയേ, അതുകൊണ്ട് പക്ഷി ദുഃഖിച്ചു. പക്ഷികൾ ദുഃഖിച്ചു, ഇനി അവർക്ക് സ്ഥലമില്ല ജീവിക്കാൻ, അവർക്ക് ഇടമില്ല, അതുകൊണ്ട് അവർ ദുഃഖിച്ചു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഏ കിസ് കവിത കിഹേ, ഇത് ഈ വരികൾ ഏത് കവിതയുടേതാകുന്നു? ഉത്തരം അബ് ചിടിയ കഹാരഹേങ്കി, ഇനി ചിടിയ കഹാരഹേഗി, ഈ ഇനി പക്ഷികൾ എവിടെ താമസിക്കും എന്നതാണ് ഉത്തരം. ഓക്കെ ഓക്കെ, അടുത്ത സൂചന വായിക്കാം. നിമ്നലിഖിത ഗദ്യാംശ പടയവർ പ്രശ്നവും കെ ഉത്തർലികേ. താഴെ കൊടുത്ത ഗദ്യാംശം വായിക്കുകയും പ്രശ്നവും കെ ഉത്തർലികേ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുകയും ചെയ്യുക. സൂചന വായിച്ച് മനസ്സിലാക്കണം. സ്റ്റീഫൻ ഹോക്കിംഗ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ സമ്മാനിത സഭാസദ് ഹെ. സാത്ഹി ധർമാധ്യക്ഷി വിജ്ഞാൻ അക്കാദമിക്ക് ജീവൻ പര്യന്ത് സദസ്യരേ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സർവോച്ച് പുരസ്കാർ രാഷ്ട്രപതി ക മോഡൽ ഓഫ് ഫ്രീഡം ബി ദിയാഗയ. 1987 സെ 2009 കെ കാംബ്രിഡ്ജ് വിശ്വവിദ്യാലയമേ ഗണിത കെ പ്രൊഫസർ ദേ. ഉൻകെ ദ്വാരാ ലിഖിത കിതാബ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഉസ് സമയക്ക് സബ്സെ സ്യാദാ ബിക്കിനെ വാല കിതാബ് ബനി. ഹോക്കിംഗ് ക നിധൻ 14 മാർച്ച് 2018 കോ അപ്പന സ്വദേശ് കാംബ്രിഡ്ജ് മേ ഹുവാ.
ഓക്കെ, നമുക്ക് അർത്ഥം നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ സമ്മാനിത സഭാസദ് ഹെ. സ്റ്റീഫൻ ഹോക്കിംഗ് റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ സമ്മാനിത ആദരിക്കപ്പെട്ട സഭാസദ് ഹെ മെമ്പറായിരുന്നു, അംഗമായിരുന്നു. സാത്തി അതോടൊപ്പം തന്നെ ധർമ്മദർശി വിജ്ഞാൻ അക്കാദമി കെ പോണ്ടിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിലെ ജീവൻ പര്യന്ത് ജീവൻകാലം മുഴുവനുമുള്ള സദസ്യരഹെ ഒരു മെമ്പറായിട്ട് തന്നെ നിലകൊണ്ടു. യുണൈറ്റഡ് സ്റ്റേറ്റ് കെ സർവോച്ച് പുരസ്കാർ യുണൈറ്റഡ് സ്റ്റേറ്റ് കെ സർവോച്ച് പുരസ്കാർ രാഷ്ട്രപതി ക മോഡൽ ഓഫ് ഫ്രീഡം ബി ദിയാഗയ. അമേരിക്കയുടെ സർവോച്ച് ഏറ്റവും ഉയർന്ന പുരസ്കാരം രാഷ്ട്രപതി ക മോഡൽ ഓഫ് ഫ്രീഡം, രാഷ്ട്രപതിയുടെ മോഡലോ സ്വാതന്ത്ര്യത്തിൻ്റെ മെഡലും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. മോഡൽ ഓഫ് ഫ്രീഡം ബി ദിയാഗയ, സ്വാതന്ത്ര്യത്തിൻ്റെ മെഡൽ. 1979 മുതൽ 2009 വരെ കാംബ്രിഡ്ജ് വിശ്വവിദ്യാലയത്തിൽ ഗണിത കെ പ്രൊഫസറത്തെ അദ്ദേഹം ഗണിതത്തിൻ്റെ പ്രൊഫസറായിരുന്നു. ഉൻകെ ദ്വാര അദ്ദേഹം മുഖേന ലിഖിത എഴുതിയ കിതാബ് പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈംസ്. ഉസ് സമയക്ക് സബ്സെ സ്യാദാ ബിക്കിനെ വാലി കിതാബ് ബനി, ആ സമയം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അത്. ഹോക്കിംഗ് ക നിധൻ, ഹോക്കിങ്ങിൻ്റെ മരണം 14 മാർച്ച് 2018 അപ്പനാ സ്വദേശ് തൻ്റെ സ്വദേശമായ കാംബ്രിഡ്ജിലാണ് ഉണ്ടായത്. ഓക്കെ, ഇനി താഴെയുള്ള ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്റ്റീഫൻ ഹോക്കിംഗ് കഹാം കെ സമ്മാനിത സഭാസദ് ഹേ. സ്റ്റീഫൻ ഹോക്കിംഗ് എവിടത്തെ ആദരിക്കപ്പെട്ട മെമ്പറായിരുന്നു, അംഗമായിരുന്നു? ഉത്തരം റോയൽ സൊസൈറ്റി ഓഫ് ആർട്സ് കെ. റോയൽ സൊസൈറ്റി ഓഫ് ആർട്സിൻ്റെ അടിവരട്ടിട്ടുണ്ട്, സൂചനയുടെ ഓരോന്നിൻ്റെ അടിവരട്ടിട്ടുണ്ട്, അതാണ് ഉത്തരം. ഓക്കെ, താഴെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. വേ കബുതക് ഗണിത കെ പ്രൊഫസർത്തെ, അദ്ദേഹം എപ്പോൾ മുതലാണ് ഗണിതത്തിൻ്റെ പ്രൊഫസറായത്? 1979 മുതൽ 2009 വരെ, അതാണ്. അതും ഞാൻ അടിവരട്ട് വെച്ചിട്ടുണ്ട്, ചുമന്ന എങ്കിൽ അടിവരട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. ഉൻകേമെ നീത് സർവനാമിക്കായ, ഉൻകെ എന്നതിൻ്റെ സർവനാമം എന്താണ്? ഓപ്ഷൻ വാഹു വേ യഹ്, ശരി ഉത്തരം വേ എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. സ്റ്റീഫൻ ഹോക്കിംഗ് ക നിധൻ കബുഹുവ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മരണം സംഭവിച്ചത് എപ്പോഴാണ്? 14 മാർച്ച് 2018 സ്റ്റീഫൻ ഹോക്കിംഗ് മരണപ്പെട്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് കോൺസി പുസ്തക് സ്യാദാ ബിക്ക് ഗെയ്തി, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഏത് പുസ്തകമാണ് കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത്? ഉത്തരം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകമാണ് കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം. ക്വസ്റ്റ്യൻ നമ്പർ 22. ഭൂതകാലക്കോ സൂചിത് കർണേവാല വാക്യ കോൺസാഹേ, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ ഏതൊക്കെയാണ്? ഭൂതകാലം എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലമാണ് ഭൂതകാലം. പ്രസൻ്റ് ടെൻസ് അതായത് വർത്തമാനകാലം, ഇന്ത്യയിൽ പ്രസൻ്റ് ടെൻസിന് ഹിന്ദിയിൽ വർത്തമാനകാലം, അതായത് ജസ്റ്റ് ഇപ്പം നടക്കുന്നതാണ് വർത്തമാനകാലം. അതേപോലെ ഭൂതകാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്, അതീത കാലം കഴിഞ്ഞു പോയ കാലം പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭവിഷ്യത് കാലം, അതായത് ഭാവി കാലം. ഇവിടെ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പം ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ എഴുതേണ്ടത്. ഏതോ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അതാണ് നമ്മൾ ഇതിൽ നിന്ന് നോക്കി എഴുതേണ്ടത്. പ്രസൻറ്റിലാണ് ചോദിച്ചത്, വർത്തമാനകാലമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ, അതാണ് പ്രസൻറ്റ്. കഴിഞ്ഞു പോയതാണ് എന്താണ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം നമ്മൾ എഴുതേണ്ടത്. വരാൻ പോകുന്നതാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ചോദിച്ചാൽ, ഭവിഷ്യത് കാലം ചോദിച്ചാൽ എഴുതേണ്ടത്. അങ്ങനെ ആവും, അങ്ങനെ ഉള്ളതാണ് ഭവിഷ്യത് കാലം. ഓക്കെ, നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തത്, വേ കാംബ്രിഡ്ജ് വിശ്വവിദ്യാലയമേ ഗണിത കെ പ്രൊഫസർ ധേ. രണ്ടാമത്തത്, വേ ഏക്ക് സമ്മാനിത സഭാസദ് ഹേ. വേ ധർമാധ്യക്ഷി വിജ്ഞാൻ അക്കാദമിക്ക് ജീവൻ പര്യന്ത് സദസ്യ ഹോങ്കേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. വേ കാംബ്രിഡ്ജ് വിശ്വവിദ്യാലയമേയും, അദ്ദേഹം കാംബ്രിഡ്ജ് വിശ്വവിദ്യാലയത്തിൽ ഗണിത കെ പ്രൊഫസർ തേ, ഗണിതത്തിൻ്റെ പ്രൊഫസറായിരുന്നു. ഇത് കഴിഞ്ഞ കാലമാണ്, ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ ശരിയെന്ന് മനസ്സിലാക്കണം. ഇത് ഭൂതകാലത്തിലാണ് എഴുതിയിട്ടുള്ളത്, ഇതാണ് ശരി. അടിവരെ ഇട്ടിട്ടുണ്ട്, ടിക്ക് ഇട്ടിട്ടുണ്ട്, അത് നോക്കണം. വേക്ക് സമ്മാനിച്ച സഭാസദ് ഹേ, അദ്ദേഹം ഒരു ആദരിക്കപ്പെട്ട സഭാസദ് ഹേ, സഭാസദ്ദാവുന്നു. വേ ധർമാധ്യക്ഷി വിജ്ഞാൻ അക്കാദമിക്ക് ജീവൻ പര്യന്ത് സദസ്യ ഓങ്കെ, അദ്ദേഹം
എന്താണ് ധർമാധിഷി വിജ്ഞാൻ അക്കാദമിയിലെ ജീവൻ പര്യന്ത് സദസ്യോങ്കി ജീവൻ പര്യന്ത ആയിട്ടുള്ള സദസ്യനാണ് എന്ന് അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മൂന്നെണ്ണത്തിൽ ഭൂതകാലം സൂചിപ്പിക്കുന്ന അത് നമ്മൾ തിരഞ്ഞെടുത്തെഴുതി അത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം, വേ കേംബ്രിഡ്ജ് ഇഷിതാലിക ഗണിത കെ പ്രൊഫസർ തേ എന്നാണ്. പിന്നെ അടുത്ത് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 23, മാതൃഭാഷാമി അനുവാദ കരയെ മലയാളത്തിലേക്കാക്കാനാ ഹിന്ദി തന്നിട്ടുണ്ട്, മലയാളത്തിൽ അർത്ഥം എഴുതണം, പരിവർത്തനം ചെയ്യണം. ആധുനിക സഭ്യതാക്ക ഏക് പ്രമുഖ വ്യവസായി ഹേ പത്രകാരിത, പത്രകാരിതാക്ക ഇതിഹാസ് പ്രൗദ്യോഗികി അവർ വ്യാപാർക്ക് വികാസ് കെ സാത്ത് ആരംഭവുക. ഇത് മലയാളം എഴുതണം. ആധുനിക സഭ്യതാക്ക ഏക് പ്രമുഖ വ്യവസായിയെ പത്രകാരിത, ആധുനിക നാഗരികതയുടെ അതായത് ആധുനിക സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രധാന ബിസിനസ് സഭ്യതയുടെ പ്രമുഖ വ്യവസായം ബിസിനസ് എന്ന് പത്രപ്രവർത്തനമാണ്, അതായത് ജേർണലിസം. ആധുനിക സംസ്കാരത്തിൻ്റെ പ്രധാന ബിസിനസ് പത്രപ്രവർത്തനമാണ്, അതായത് ജേർണലിസം. പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം അതായത് പത്രകാരിതാക്ക ഇതിഹാസ് പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം, പ്രൗദ്യോഗിക അവർ വ്യാപാർക്കെ വികാസ് കെ സാത്ത് ആരംഭിക്കുക. പ്രൗദ്യോഗിക എന്ന് പറഞ്ഞാൽ ടെക്നിക്കോടെയും വ്യാപാരത്തോടെയും വ്യാപാര വികാസത്തോടെയും ആരംഭിച്ചു കഴിഞ്ഞു, ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അർത്ഥം എഴുതാനുണ്ടാവും, അതും വേണം ശ്രദ്ധിച്ച് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 24, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ബൂട്ടാപ്പായ കപിഷാബ് ഹേ ഇസി വിഷയ പർ ലേഖ തയ്യാർ കരേ. ബൂട്ടാപ്പ വൃദ്ധാവസ്ഥ, വയസ്സായ അവസ്ഥ. ഈ കപിഷാബ് ഒരു ശാപമാണ്. ഇസ് വിഷയ പർ ലേഖ തയ്യാർ കരേ, ഈ വിഷയത്തെക്കുറിച്ചിട്ട് ലേഖനം തയ്യാറാക്കണം. ഇതിൽ എഴുതേണ്ട പോയിൻ്റ് തന്നിട്ടുണ്ട്, മാനവ് ജീവനിക്ക് അവസ്ഥ, ഈ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ, പരിവർത്തനം, ശാരീരിക കഠിനായും ശാരീരിക ബുദ്ധിമുട്ട്, സാമാജിക ദൃഷ്ടികോൺ, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഇതൊക്കെ പോയിൻ്റ് കൊടുത്തിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കാം. മാനവ് കോ ബജപ്പൻ സേ ദുലാർ ജവാനി മേ പ്യാർ മിൽനെ പർ ബി ഉസ്കേ ബാദ് ബൂട്ടാപ്പേ മേ ദുൽക്കാർ ഫഡ്കാർ ഹീ മിൽത്തേ ഹേ ക്യോ കി ബൂട്ടാപ്പേ മേ ഉൻകി സാരി ശക്തി കോക്കർ അവർ സാരാ സമാൻ കോക്കർ ഗൾ ഗൾക്കർ മർജാതായ് ജീസ് ബച്ചേ കോ പ്യാർ ദുലാർ സേ പാലൻ പോഷൺ കർത്തേ ഹേ ഉസ്സേ ബി യഹ് വാപ്പസ് നെയ് മിൽത്താ ഹേ ഐ സി ഹാലത്ത് സമാജി മേ ഹർ കൈന്ദി കായ് ദേത്താ ഹേ ഇസ്ലിയേ സൂസ്താ ഹേ കി യ ബൂട്ടാപ്പ കൊയ്യ അഭിഷാബ് ഹേ. അർത്ഥം നോക്കാം. ബൂട്ടാപ്പ ഏക്ക അഭിഷാബ് ഹേ, അതായത് മാനവുക്കോ ബജപ്പൻസേ, മാനവുക്കോ മനുഷ്യന്, ഉത്തരം മാനവുക്കോ മനുഷ്യന്, ബജപ്പൻസേ കുട്ടിക്കാലം മുതൽ, ദുലാർ ലാളനയും, ജവാനീമേ യുവത്വത്തിൽ പ്യാർ സ്നേഹവും മിൽനേപ്പർ ലഭിക്കുകയും ഉസ്കേ ബാദ് അതിനുശേഷം ബൂട്ടാപ്പേമേം വൃദ്ധാവസ്ഥയിൽ ദുൽക്കാർ ഫഡ്കാർ ഹീ മിൽത്തേ ഹേ ശകാരം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ചെറുപ്പത്തിൽ കിട്ടുന്ന ആ ഒരു സ്നേഹവും വാത്സല്യമൊന്നും പിന്നെ കിട്ടുന്നില്ല. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ബൂട്ടാപ്പേമേ ഉൻകി സാരി ശക്തി, ആ വൃദ്ധാവസ്ഥയിൽ അവരുടെ മുഴുവൻ ശക്തിയും ഗോക്കർ നഷ്ടപ്പെട്ടിട്ട്, അവർ സാരാ സമ്മാൻ മുഴുവൻ ആദരവും ഗോക്കർ നഷ്ടപ്പെട്ടിട്ട് ഗൾക്കർ ഡള്ളായിട്ടാണ് അവർ മർജാത്തായി മരിച്ചു പോകുന്നത്. ജിസ് ബച്ചേക്കോ പ്യാർ തുലാർസിയെ പാലൻ പോഷൺ കത്തേ, ഏതൊരു കുട്ടിയെയാണോ പ്യാർ ദുലാർസെ സ്നേഹത്തിലും വാത്സല്യത്തിലും ലാണലയിലൊക്കെ പാലൻ പോഷൻ കർത്തേ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഉസ്സേബി, അവരെ പോലും ഏ വാപ്പസ് തിക്ക ദേ നെയ്യും തേത്തി മിൽത്തായ, അവരിൽ നിന്ന് പോലും ഇത് വാപ്പസ് നെയ് മിൽത്തേ തിരിച്ചു കിട്ടുന്നില്ല. ഐ സി ഹാലത്ത് അങ്ങനെയൊരവസ്ഥ സമാജമേ സമൂഹത്തിൽ ഹർ കൈന്തിക്കായി ദേത്തേ എല്ലായിടങ്ങളിലും കാണപ്പെടുന്നു. ഇസ്ലിയെ അതുകൊണ്ട് സോസ്താഹേ, അതുകൊണ്ട് ചിന്തിക്കുന്നു എന്തെന്നാൽ ഏ ബൂട്ടാപ്പ കൊയ്യ അഭിഷാബ്, ഈ വൃത്താവസ്ഥ ഒരു ശാപം തന്നെയാണെന്ന്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾക്ക് മോഡൽ പരീക്ഷയ്ക്ക് തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എക്സാമിന് വരിക. അപ്പോൾ ഈ മോഡൽ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി, ഇങ്ങനെയാണ് എക്സാമിന് വരിക എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, അതിൽ നിങ്ങൾ ഒരു മാറ്റവും പഠിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാവിധ
ആശംസകളും നേരുന്നു. പക്ഷേ നിങ്ങളോട് എനിക്ക് ദയവായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കി ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം, അതേപോലെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം, അതുപോലെ ലൈക്ക് നിർബന്ധമായിട്ടും കമൻറ്റും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. ദയവായിട്ട് നിങ്ങൾ ഇത് അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങളിത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ പ്രാർത്ഥന നിങ്ങളെ കൂടെ ഉണ്ടാവും, എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട്. ഓക്കെ, താങ്ക് യു.